ನನ್ನು ಕೇಳುವನ್ನ ಊರ್ಸಲೇಂ ಸ್ತ್ರೀಗಳೋಡರುಳಿ ಕರೆಯುವಿನ್ ನಿಂಗಳ್ಕ್ಕುಂ ತನಯರ್ಕುಮಾಯ್ ಕೇಳೇಂಡ ಎನ್ನೆಯೋರ್ತಿನ್ನ ಕಾಲಂಗ ಕಡನ್ನು ವರುಂಬೋ ಕೂಷಿತ ನಲ್ಕು ನಿನ್ನ ಭಯಂ ಅನುಕಂಬಯಾಲನ್ನು ಕೇಳುವನ್ನ ಓರ್ಸಲೇಂ ಸ್ತ್ರೀಗಳೋಡರುಳಿ ಕರೆಯುವಿನ್ ನಿಂಗಳ್ಕ್ಕುಂ ತನಯರ್ಕುಮಾ എട്ടാം സ്ഥലം. ഈശോ ജെറുസലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഗോൽഗോഥായിലേക്കുള്ള പാതയിൽ പതിവില്ലാതെ ആരവം കേട്ട് ഓർസലേം സ്ത്രീകളും ഓടിവരുന്നു. അവർ ആദരിക്കുന്ന നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ രക്തത്തിൽ കുളിച്ച് കുരിശുമായി നീങ്ങുന്നു. ഓശാന ദിനത്തിലെ ജയവിളികൾ അവർ നിരാശയോടെ ഓർത്തു. അവിടുത്തെ ഒന്നാശ്വസിപ്പിക്കുവാൻ അനുകമ്പയോട് കണ്ണുനീർ വാർത്തുകൊണ്ട് അവർ മുന്നിലെത്തുന്നു. അവരെ നോക്കിക്കൊണ്ട് അവിടുന്ന് അരുളി ചെയ്തു, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. പച്ചമരത്തോട് അവർ ഇങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഉണങ്ങിയതിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പശ്ചാത്തപിക്കാൻ വിസമ്മതിച്ച ജെറുസലേം നഗരത്തിന് പതനം സംഭവിക്കുമെന്നും അവരുടെ മക്കളും ആക്രമണത്തിന് ഇരയാകുമെന്നും അവിടുന്ന് പ്രവചിക്കുകയായിരുന്നു. ഏതനിൽ നിന്നും പറിച്ചു നടപ്പെട്ട പച്ചമരമായ അവിടുത്തോട് ഇത്രമാത്രം ക്രൂരത കാട്ടിയെങ്കിൽ ഉണക്കമരമായ ഈ ലോകമക്കൾ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവിടുന്ന് ദുഃഖത്തോടെ ഓർക്കുന്നു. നിന്റെ അസഹനീയമായ വേദനയിലും വിങ്ങിപ്പൊട്ടുന്ന സ്ത്രീകളുടെ നാളെയെ ഓർത്തല്ലേ നാഥ നിന്റെ മനം നൊന്തത്? സകല മാനവരുടെയും ആശ്രയമേ, ക്ലേശകാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ എഴുന്നള്ളി വരണമേ. പ്രകൃതിക്ഷോഭങ്ങളും യുദ്ധഭീഷണികളും ദുരന്തങ്ങളും ഞങ്ങളെ വിഴുങ്ങാതെ നീ കാക്കണമേ. നിന്റെ ദാരുണമായ പീഡകളെയോർത്ത് ധ്യാനിക്കുന്ന ഞങ്ങളെ പാപത്തിൽ നിന്നും അകന്ന് ഇനിയുള്ള കാലം പരിശുദ്ധരായി ജീവിക്കുവാൻ ശക്തിപ്പെടുത്തണമേ.